എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ജയ ബോക്സ്. ഏതായാലും പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുക എന്താ പറയുക, ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അതായത് ഒരു മൈൻഡ് വോയിസ്, അതായത് പെൺകുട്ടികൾ വീട്ടിലിരുന്നാൽ അവരെന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു നമ്മൾ ജസ്റ്റ് എന്റർടൈൻമെന്റ് രീതിയിൽ, സ്കിറ്റ് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഓക്കെ, ബാക്കി ബാക്കി ഭാഗം കണ്ടിട്ട് വന്ന് പറയാം. മെസ്സേജ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഏതവളാ വായിനി, ഒരു പണി ഇല്ലാതിരിക്കുവാണല്ലോ. എല്ലാം സ്നേഹം കഴിച്ചാൽ മതിയല്ലോ. എന്തോ നീ ഗ്രൂപ്പിലോട്ടാണ് ഈ ചളിയെല്ലാം കൂടെ വിടുന്നത്. എക്സൈറ്റ് അടിച്ച് പോകാനും മേല. ഒരു പണിയില്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട്. ഇവരെന്തിനാണ് ഈ വണ്ടിയുടെ ഫോട്ടോ ഗ്രൂപ്പിൽ വിട്ടേക്കുന്നത്? ബാക്കിയുള്ളവരെ ഫോണിൻ്റെ സ്പേസ് തീർക്കാൻ ഡിലീറ്റ് ചെയ്ത് മടുത്ത്. ഒരു പണിയില്ലാതെ ചെയ്തോളുക. ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് ലൈവ് വന്നേക്കും. ഏതവളാണ് ഈയേ, ഇവളാണ് ഇവിടെ ലൈവൊക്കെ ആർക്ക് കാണണം. യൂട്യൂബിക്ക് ഒരു കറുത്ത മുഖത്ത് പണിനെ നോക്കുന്നു. കേട്ടെ, കറുത്ത പാട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഹൗ ക്യാൻ ഐ റിമൂവ് ബ്ലാക്ക് സ്പോട്ട് ഫ്രം യുവർ ഫേസ്? ഇത് കുറേ ഉണ്ടല്ലോ. ആ ഇത് കുറേ വ്യൂ ഒക്കെ ഉണ്ട്, നോക്കാം. അലോവേര ഇടിച്ച് പിഴിഞ്ഞ്. ആ അലോവേര അവിടെ പോകാനാണ്. ഇപ്പം അലോവേരയ്ക്ക് നീ പുറത്തിറങ്ങിയിട്ട് വേണമല്ലോ കൊറോണയും വരാനായിട്ട്. എനിക്കൊക്കെ വേണ്ടപ്പോ എല്ലാം ടി വിയും കണ്ടുകൊണ്ടിരുന്ന അത്രയും ഉണ്ട്. എന്നാ ഉണ്ടോ വാ, ഇനി നല്ലായിട്ട് പണം ഉണ്ടായാൽ മതിയായിരുന്നു. ചിന്തിച്ചറി ഷോ നോട്ട് ഇൻട്രസ്റ്റഡ്. സീരിയലാ ഇത്? ഇന്നലെ കണ്ടതല്ലേ. എന്തിനാണ് ഇന്ത്യ ടി വിക്കകത്തൊരു പോപ്പ്? എന്ത് ബോറാണ് ലൈഫ്, ഒന്നും ചെയ്യാനും ഇല്ലത്. ആ ഈ കളി കൊള്ളാലോ, ഞാൻ ആൺകുട്ടിയായിരുന്നല്ലോ. മീശയൊക്കെ വെച്ച് മനസ്സുണ്ടല്ലേ. കട്ടത്താടിയൊക്കെ വെച്ചന് ഓളിച്ചന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ജോലിക്കും പോയാൽ മതിയായിരുന്നു. അവരിന്നലെ അയച്ച മെസ്സേജ് റിപ്ലൈ തന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് 20,000 രൂപ പറഞ്ഞിട്ടുണ്ട്. കട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ 18 രൂപ കൈ കിട്ടുമായിരിക്കും. അതൊരു 10,000 രൂപ ഞാൻ ബാങ്കിലിടും എല്ലാ മാസവും. പിന്നെ ഒരു 3,000 രൂപ പെട്രോളും എൻ്റെ കൈ പിടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു 2,000 രൂപ പപ്പായ്ക്ക് കൊടുക്കണം. അപ്പോൾ 10, 3, 13, 3, 15. പിന്നെ 2,000 രൂപ മമ്മിക്ക് കൊടുക്കണം. കുഴപ്പമില്ല, ഓക്കെ. പിന്നെ അപ്പം ഞാൻ 10,000 വെച്ച് 12 മാസത്തിനുമ്പം എത്ര രൂപയാകും ഒരു വർഷം എൻ്റെ കയ്യിൽ? 120,000 രൂപ. 5 വർഷം കഴിയുമ്പോഴേ 6 ലക്ഷം രൂപ. അപ്പം ഞാൻ ആരാ? ലക്ഷപ്രഭു. എന്നിട്ട് വേണം എനിക്കൊരു വീടൊക്കെ വെക്കാൻ. പിന്നെ ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് കല്യാണം കഴിഞ്ഞ് പിടിച്ചെന്നാലും എനിക്കിവിടെ ഒരു വിലയൊക്കെ കാണുമായിരിക്കും. പറഞ്ഞിട്ടുണ്ടാ കാര്യം, തൽക്കാലം ജോലിയില്ലല്ലോ. സംതിങ് സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ, യൂട്യൂബ് നോക്കാം. അടുക്കളയിൽ മുട്ട കാണുമായിരിക്കും അല്ലേ. സ്പെഷ്യൽ ഐറ്റംസ് ബൈ മുട്ട എഗ് റോൾ. അത് മതി. മുട്ട ഉണ്ടാ? ഇല്ലേ. മുടി മുടി മുടി. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും നമ്മുടെ അടുത്ത കലാപരിപാടി ഉറക്കമാണ്. രാത്രി ആവശ്യത്തിൽ ഉറങ്ങിയത് കൊണ്ടും രാവിലെ വളരെ താമസിച്ചെഴുന്നേറ്റത് കൊണ്ടും ഉറക്കം കിട്ടുന്നേ ഇല്ല. തിരിഞ്ഞും മറിഞ്ഞും കൂട്ടിയും കുറച്ചും കുടിച്ചും ഹരിച്ചും ഉറക്കം ഉറങ്ങാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ചേടാ, ഉറക്കം വരുന്നില്ലല്ലോ. ചേ, കണ്ണടച്ചും കണ്ണ് തുറന്നും ഞാൻ പല പല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈശ്വര, ഈ ഫാനങ്ങൾ തല വീണ് ഞാൻ ചത്തുപോകുമോ? ഞാൻ ആ ശവപ്പെട്ടി ചത്തു കിടക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കിക്കേ. ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവരെങ്ങൾ കൊണ്ട് കുഴിച്ചിട്ട് പോയിരിക്കും ഞാൻ ചത്തെന്ന് വിചാരിച്ചോണ്ട്. എൻ്റെ പപ്പ, എൻ്റെ മമ്മി, എന്നെ കരച്ചിലായിരിക്കും. എൻ്റെ ദൈവമേ, നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെറിയ സ്കിറ്റ് പോലെ റെഡിയാക്കി. അതെ, ഇവിടെയായിരുന്നു ക്യാമറ ബൂമൻ. ഓക്കെ, ഞാനിങ്ങനെയൊക്കെ കേട്ടോ, സ്വന്തം മരണം സ്വപ്നം കണ്ട് ചുമ്മാ ഇരിക്കുമ്പോ നമ്മൾ കരയുക. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടേണ്ട ബെൽ ഐക്കോൺ ഇട്ടേക്കും. അപ്പോഴത്തെ വീഡിയോ കാണുന്നവരെ.